വനംവകുപ്പ് ജീവനക്കാർ ജനങ്ങളോട് സൗഹൃദപരമായി പെരുമാറണമെന്ന മന്ത്രി എ കെ ശശീന്ദ്രൻ. വന്യമൃഗങ്ങളോട് പെരുമാറുന്നതുപോലെ ജീവനക്കാർ ജനങ്ങളോട് പെരുമാറരുതെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. കാസർഗോഡ് കുറ്റിക്കോലിൽ വനസൗഹൃദ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കാസർഗോഡ് ജില്ലയുടെ മലയോര മേഖലകളിൽ ജനങ്ങളും വനംവകുപ്പ് ജീവനക്കാരും തമ്മിൽ വന്യജീവി ശല്യത്തിന്റെ പേരിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പലപ്പോഴും ജനങ്ങളും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള സംഘർഷത്തിലേക്കും നീങ്ങാറുമുണ്ട്. വന്യമൃഗങ്ങളോട് പെരുമാറുന്നത് പോലെയാണ് ഉദ്യോഗസ്ഥർ പെരുമാറുന്നതെന്ന പരാതിയും വ്യാപകമാണ്. വനംവകുപ്പ് ജീവനക്കാർ ജനങ്ങളോട് സൗഹൃദപരമായി പെരുമാറണമെന്ന് വനംവകുപ്പ് കുറ്റിക്കോലിൽ സംഘടിപ്പിച്ച വനസൗഹൃദ സദസ് ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ശശീന്ദ്രൻ പറഞ്ഞു. ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവർ വളരെ വന്യമൃഗങ്ങളെ പോലെ തന്നെയാണ് ഞങ്ങളോട് പെരുമാറുന്നത് എന്നൊക്കെ ചില പ്രസംഗന്മാർ എന്നോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് കാസർഗോഡ് ഉദ്യോഗസ്ഥന്മാരോട് ഞാൻ പറയുന്നത്, ഈ ചടങ്ങിന് ശേഷമെങ്കിലും ഇവിടുത്തെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളുടെ സുഹൃത്തുക്കളായി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരായി മാതൃക കാണിക്കുകയും ഒരു ജനസൗഹൃദ വകുപ്പാക്കി വനംവകുപ്പിനെ മാറ്റാനുള്ള സർക്കാരിന്റെ അഭിലാഷങ്ങളോടൊപ്പം നിങ്ങൾ ചേർന്ന് നിൽക്കണമെന്നും അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഗവൺമെന്റ് ഒരുക്കമാണെന്നും നിങ്ങളെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറിച്ചായാൽ അത്രേ ഞാൻ പറഞ്ഞു, മറിച്ചായാൽ അത് നമ്മൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം നിഷ്ഫലമാക്കുന്നതായിരിക്കും. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരരായ ജനങ്ങളുടെ സംരക്ഷകരാണ്. വന്യമൃഗങ്ങളുടെ ശല്യം, പട്ടയ വിഷയം, നഷ്ടപരിഹാരം നൽകൽ, കുടിവെള്ള പ്രശ്നം, വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ സദസ്സിൽ ചർച്ചയായി. നാശനഷ്ടങ്ങൾക്കുള്ള നഷ്ടപരിഹാരം വേഗത്തിലാക്കണമെന്ന ആവശ്യം ഉയർന്നു. തുറമുഖ വകുപ്പ് മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, MLA എം രാജഗോപാൽ തുടങ്ങിയവർ പങ്കെടുത്തു. ജനം, കാസർഗോഡ്.